ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം. കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ട് പ്രവേശന പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. റാങ്ക് പട്ടികയിൽ ചിലക്ക് മികച്ച നേട്ടം. എഞ്ചിനീയറിംഗിൽ വടക്കാഞ്ചേരി സ്വദേശി ഫയസ് ഹാഷിമിന് ഒന്നാം റാങ്ക്. ചാലക്കുടി പോട്ടയിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്താൻ ശ്രമിച്ച 181 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. 3 പേർ അറസ്റ്റ്. കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടത്തി ഇരിങ്ങാലക്കുട എംസിപി കൺവെൻഷൻ സെന്ററിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വോട്ടെടുപ്പ് നടത്തുമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം നഗരസഭാ ചെയർപേഴ്സൺ തള്ളി. തൃശൂർ നഗരത്തിലെ പ്രധാന റോഡുകളിൽ അനധികൃത പാർക്കിംഗ് വ്യാപകമാകുന്നു. മതിയായ പാർക്കിംഗ് സൌകര്യമില്ലാത്തത് നഗരത്തിന്റെ ശാപമായി മാറുകയാണ്. കുന്നംകുളത്ത് ബസിൽ സഞ്ചരിച്ച യുവാവിൽ നിന്നും തോക്ക് പിടികൂടി. ആർത്താട്ട് സ്വദേശി ആഘോഷാണ് പിടിയിലായത്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരും. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി കെ പി വിനയൻ ചുമതലയേറ്റു. അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ടി ബ്രീജകുമാരി കാലാവധിയാകുന്നതിന് മുൻപേ വിരമിച്ചതിനെ തുടർന്നാണ് പുതിയ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചത്. നമസ്കാരം, വിശദമായ വാർത്തയിലേക്ക്. കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ട് പ്രവേശന പരീക്ഷാ ഫലങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രഖ്യാപിച്ചു. 73,977 പേർ പരീക്ഷ എഴുതിയിരുന്നു. 47,629 പേർ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചു. 51,031 പേർ യോഗ്യത നേടി. 27,920 പേർ പെൺകുട്ടികളാണ്. റാങ്ക് പട്ടികയിൽ ജില്ലയ്ക്ക് നേട്ടം. എഞ്ചിനീയറിംഗിൽ വടക്കാഞ്ചേരി സ്വദേശി ഫയസ് ഹാഷിം ഒന്നാം റാങ്കും എസ് സി വിഭാഗത്തിൽ രണ്ടാം റാങ്ക് തൃശൂർ സ്വദേശി ബി അമ്മുവും കരസ്ഥമാക്കി. ഫാർമസിയിൽ തൃശൂർ സ്വദേശി ഫാരിസ് അബ്ദുൾ നാസർ ഒന്നാം റാങ്കിന് അർഹനായി. ആർക്കിടെക്ചറിൽ കണ്ണൂർ സ്വദേശി തേജസ് ജോസഫിന് ഒന്നാം റാങ്കും കോട്ടയം സ്വദേശി ഹരിശങ്കറിന് രണ്ടാം റാങ്ക് ലഭിച്ചു. ആദ്യ 100 റാങ്കിൽ 78 പേരും ആൺകുട്ടികളാണ്. റാങ്ക് ലഭിക്കുമെന്ന തീരെ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഒന്നാം റാങ്ക് ജേതാവായ ഫയസ് ഹാഷിം പറഞ്ഞു. പഠിക്കണം എന്ന് തോന്നുമ്പോൾ സമയം കണ്ടെത്തി പഠിക്കുന്ന രീതിയാണ് ഫയസിന്റേത്. വടക്കാഞ്ചേരി വാലിയിൽ ഹാഷിമിന്റെയും റസിയയുടെയും മകനായ ഫയസ് ദേവമാതാ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഗവേഷണ വിഷയങ്ങളിൽ പഠനം തുടരാനാണ് ഫയസിന്റെ തീരുമാനം. വടക്കാഞ്ചേരിയുടെ അഭിമാനമായി മാറിയ ഫയസ് ഹാഷിം വടക്കാഞ്ചേരിക്കാരുടെ പ്രിയങ്കരനായിരുന്ന ഷാ മാസ്റ്ററുടെ പേരക്കുട്ടിയാണ്. ഇനി ഫ്യൂച്ചറിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകാനാണ് ഇഷ്ടം. കമ്പ്യൂട്ടർ സയൻസ് മാത്സ് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. അപ്പൊ ആ ഫീൽഡിലേക്ക് പോകാനാണ് ആഗ്രഹം. പിന്നെ അതിൽ റിസർച്ച് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല റാങ്ക് കിട്ടുമെന്ന്. അപ്പോൾ നല്ല ഹാപ്പിയാണ്. ഞാൻ ഒരു 10-ന്റെ ഉള്ളിൽ വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ നല്ല ഹാപ്പിയായി. എങ്ങനെയായിരുന്നു പാരൻസിന്റെയും ടീച്ചേഴ്സിന്റെ ഒക്കെ? പാരൻസും ടീച്ചേഴ്സ് കൊറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ കൊറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ പാരൻസ്. അവരില്ലാണ്ട് ഇത് ഒരിക്കലും കിട്ടില്ല. പിന്നെ ടീച്ചേഴ്സും കൊറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ക്ലിയറൻസും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വിളിക്കായിരുന്നു ടീച്ചേഴ്സിനും. പിന്നെ കോച്ചിങ് സെന്ററും സ്കൂളും എന്നെ കൊറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കേരള എഞ്ചിനീയറിംഗ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ എസ് എ വിഭാഗത്തിൽ തൃശൂർ സ്വദേശിനിക്ക് രണ്ടാം റാങ്ക്. വിയൂർ സ്വദേശിനി ആറ്റുവളപ്പിൽ ബി അമ്മുവിനാണ് രണ്ടാം റാങ്ക് ലഭിച്ചത്. മണ്ണുത്തി കൈലാസനാഥ വിദ്യാനികേതനിലെ പ്ലസ് ടു പഠനം പൂർത്തീകരിച്ചത് പിതാവ് ബാലാനന്ദൻ സിവിൽ എഞ്ചിനീയറും അമ്മ സുമ തൃശൂർ മെഡിക്കൽ കോളേജ് ഡോക്ടറുമാണ്. മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ പാർവതി സഹോദരിയാണ്. റാങ്ക് ലഭിച്ചതിലേറെ സന്തോഷമുണ്ടെന്ന് അമ്മു പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. രാവിലെ ഈ ന്യൂസ് കേട്ടപ്പോൾ മുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി ഞാൻ ഐ ഐ ടി അഡ്വാൻസ്ഡ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അതിൽ അലോട്ട്മെൻറ്റ് കൊടുത്ത് ഐ ഐ ടി പഠിക്കാൻ തന്നെ താല്പര്യം ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ. ഫാർമസിയിൽ ഒന്നാം റാങ്ക് നേടിയതിന് ആഹ്ലാദം പങ്കുവെച്ച് അമലാനഗർ വിലങ്ങൻ നിവാസി ഫാരിസ് വിലങ്ങൻ നിവാസി ഫാരിസ് അബ്ദുൾ നാസർ കലായി. റാങ്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. കഠിന അധ്വാനവും അധ്യാപകരുടെയും കുടുംബത്തിൻ്റെയും പിന്തുണയാണ് ഈ നേട്ടത്തിന് കാരണമെന്നും ഡോക്ടറാകുക എന്നതാണ് ജീവിതാഭിലാഷമെന്നും ഫാരിസ് അബ്ദുൾ നാസർ ടി സി വിയോട് പറഞ്ഞു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഞാൻ. ഞാൻ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ
പക്ഷെ ഇത്ര ഒരു നല്ല റാങ്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കീമ ഫാർമസി പരീക്ഷ എഴുതിയത് എൻ്റെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ പ്ലസ് വൺ തൊട്ട് മെഡിസിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പ്ലസ് വൺ തൊട്ട് നമുക്ക് ദേവമാത സ്കൂളിൻ്റെ ബ്രില്ലിയൻറ്റിൻ്റെ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടീച്ചേഴ്സും മാനേജ്മെൻറ്റും എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പാൻഡമിക് വന്ന ശേഷം ഫാമിലി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ പഠിത്തം സ്മൂത്തായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ അവരോടൊരു വലിയ നന്ദിയുണ്ട് എനിക്ക്. തൃശൂർ ദേവമാത പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഫാരിസ്. ഖത്തറിൽ ബിസിനസ്സുകാരനായിരുന്ന പിതാവ് അബ്ദുൾ നാസറിനോടൊപ്പം സകുടുംബം ഖത്തറിലായിരുന്നു ഫാരിസ്. ഷഹീനയാണ് അമ്മ. സിയെ പരിശീലിപ്പിക്കുന്ന ഹാഫിം ആണ് ഏക സഹോദരൻ. നീറ്റ് ഫലം വരുമ്പോൾ മെഡിസിന് കേരളത്തിൽ തന്നെ ചേർന്ന് പഠിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഫാരിസ് ഇപ്പോൾ. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി വടക്കാഞ്ചേരിയുടെ അഭിമാനമായി മാറിയ ഫയസ് ഹാഷിമിനെ ജനപ്രതിനിധികളും കോൺഗ്രസും ആദരിച്ചു. മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ അജിത് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ, മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി എൻ വൈശാഖ് എന്നിവർ പങ്കെടുത്തു. ആന്ധ്രാപ്രദേശിൽ നിന്നും എറണാകുളത്തേക്ക് കാറിൽ കടത്തുക 281 കിലോ കഞ്ചാവ് ചാലക്കുടിയിൽ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പിടികൂടി. കാറിലുണ്ടായിരുന്ന എറണാകുളം ജില്ലക്കാരായ 3 പേരെ അറസ്റ്റ് ചെയ്തു. കുമ്പളം മാടവന സ്വദേശികളായ പട്ടത്താനം വിഷ്ണു, കൊല്ലംപറമ്പിൽ സനൂപ്, ചെറുപറമ്പിൽ ഷാദിഖ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാരുതി സ്വിഫ്റ്റ് കാർ തടഞ്ഞ് പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. മറ്റ് കാറുകൾ കുറുകെയിട്ടാണ് ഇവരെ പിടികൂടിയത്. പോലീസാണെന്ന് അറിഞ്ഞതോടെ കാറിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് ഇവരെ കീഴടക്കുകയായിരുന്നു. കാറിന്റെ ഡിക്കിയിലും സീറ്റിനടിയിലുമായാണ് പാക്കറ്റുകളാക്കി കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. എറണാകുളം ജില്ലയിലെ ഏജന്റുമാർക്കാണ് ഇവ കൊണ്ടുപോയതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയ ഇരിങ്ങാലക്കുട എം സി പി കൺവെൻഷൻ സെന്ററിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ ആവശ്യപ്രകാരം ചേർന്ന ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. എം സി പിക്കെതിരെ നിശ്ചിത കാലയളവിൽ ലൈസൻസ് റദ്ദു ചെയ്യുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷമായ എൽ ഡി എഫും ബി ജെ പിയും യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ നടപടി സ്വീകരിക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണെന്ന നിലപാടാണ് ചെയർപേഴ്സൺ സോണിയാഗിരി സ്വീകരിച്ചത്. എം സി പിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായും റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയതായും സെക്രട്ടറി യോഗത്തിൽ അറിയിച്ചു. ഭരണപക്ഷത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഭരണപക്ഷവും സെക്രട്ടറിയും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് ബി ജെ പി ആരോപിച്ചു. വിഷയത്തിൽ വോട്ടെടുപ്പ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ ആർ വിജയ ആവശ്യപ്പെട്ടു. വോട്ടെടുപ്പ് ആവശ്യത്തെ ബി ജെ പി അംഗങ്ങളും പിന്തുണച്ചു. എന്നാൽ അജണ്ടയിൽ ലൈസൻസ് റദ്ദു ചെയ്യുന്ന കാര്യം ഉൾപ്പെടുത്താത്തതിനാൽ വോട്ടെടുപ്പ് നടത്താൻ സാധിക്കില്ലെന്ന് ചെയർപേഴ്സൺ യോഗത്തെ അറിയിക്കുകയായിരുന്നു. വിഷയത്തിൽ കളക്ടറോട് നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചതായി കാണിച്ച് യോഗം പിരിച്ചുവിടുകയായിരുന്നു. ലോ കഴിഞ്ഞതോടെ വാഹന തിരക്കേറിയ തൃശൂർ നഗരത്തിലെ പ്രധാന റോഡുകളിലെല്ലാം അനധികൃത പാർക്കിംഗ് വ്യാപകമാകുന്നു. മതിയായ പാർക്കിംഗ് സൗകര്യമില്ലാത്തത് നഗരത്തിന്റെ ശാപമായി മാറുകയാണ്. നിയമാനുസൃതമല്ലാതെയുള്ള റോഡുകളിലെ പാർക്കിംഗ് കുറ്റകരമാണെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട്. ഒപ്പം പുതിയ ബിൽഡിംഗുകൾ പണിയുമ്പോൾ അവയ്ക്കാവശ്യമായ പാർക്കിംഗ് സ്ഥലവും ഉണ്ടായിരിക്കണമെന്ന നിയമവും. എന്നാൽ ഇവ എത്ര കണ്ട് പാലിക്കപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഭരണസിരാ കേന്ദ്രമായ ജില്ലാ കളക്ടറേറ്റ് പടിക്കലെ ഈ കാഴ്ചകൾ തന്നെ ധാരാളം. മോഡൽ റോഡിലെ നഗ്നമായ ഈ നിയമലംഘനം ഒട്ടും മാതൃകാപരമല്ല. ഇവിടെ മാത്രമല്ല, നഗരത്തിലെ ചെറുതും വലുതുമായ പ്രധാന റോഡുകളുടെ എല്ലാം അവസ്ഥ ഇതിനു സമാനമാണ്. വീതി കുറഞ്ഞ റോഡുകളിൽ ഇത്തരം പാർക്കിംഗുകൾ ഉണ്ടാക്കുന്ന ഗതാഗതക്കുരുക്ക് പതിവാണ്. കൂടാതെ തിരിവുകളിലും വളവുകളിലുമുള്ള പാർക്കിംഗ് എതിരെ വരുന്ന വാഹനങ്ങൾ കാണാതാകുന്നതിനും ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇവ വരുത്തിവെക്കുന്ന അപകടങ്ങളും നിരവധിയാണ്. ഒട്ടുമിക്ക സ്ഥാപനങ്ങൾക്ക് മുന്നിലും കാൽനട യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന തരത്തിലാണ് പാർക്കിംഗ് എന്നതും ഗൗരവകരമാണ്. അനിയന്ത്രിതമായ വാഹനപ്പെരുപ്പം കാരണം വീർപ്പുമുട്ടുന്ന നഗരത്തിന് ഇത് കൂടുതൽ ശ്വാസം മുട്ടിക്കുകയാണ്. നിയമലംഘകർക്കെതിരെ ട്രാഫിക് പോലീസിന്റെ വക വല്ലപ്പോഴുമുള്ള പിഴ ചുമത്തൽ നടപടിയും നടക്കുന്നുണ്ട്. അപ്പോഴും ഇവയുടെ മുഖ്യ കാരണമായ പാർക്കിംഗ് സ്ഥലങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. ഉള്ള പൊതുവായ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ അവസ്ഥയാകട്ടെ ദയനീയവും, നഗരവികസനം ലക്ഷ്യം വെച്ചുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്യുമ്പോഴും തിരക്കിലമർന്ന തൃശൂർ നഗരത്തിന്
അനുയോജ്യമായ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിലെ വിമുഖതയും ഇതിന് ഒരു പരിധിവരെ കാരണമായി തീരുന്നുണ്ട്. TCV തൃശൂർ. കുന്നംകുളം നഗരകേന്ദ്രത്തിൽ ബസ്സിൽ നിന്നും യുവാവിനെ തോക്കുമായി കുന്നംകുളം പോലീസ് അതിസാഹസികമായി പിടികൂടി. ആർത്താറ്റ് സ്വദേശിയും മുല്ലക്കൽ ആഘോഷിനെയാണ് പോലീസ് പിടികൂടിയത്. എറണാകുളത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് തോക്കുമായി ഒരു യുവാവ് പോകുന്നുണ്ടെന്ന് SPTS നോജന ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CI സൂരജിന്റെ നേതൃത്വത്തിൽ SI മണികണ്ഠൻ, SI വിൻസെന്റ്, CPOമാരായ സുജിത്ത്, രവികുമാർ, കബീർ ഹംദ് എന്നിവരാണ് ഇവരെ പിടികൂടിയത്. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി KP വിനയൻ ചുമതലയേറ്റു. കുടുംബസമേതം ക്ഷേത്ര ദർശനത്തിന് ശേഷം ദേവസ്വം ഓഫീസിലെത്തിയാണ് അഡ്മിനിസ്ട്രേറ്ററുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ ഹരിത വി കുമാറിൽ നിന്ന് KP വിനയൻ ചുമതല ഏറ്റുവാങ്ങിയത്. ദേവസ്വം രേഖകളിൽ ഒപ്പുവച്ച ശേഷം ലോക്കറുകളുടെയും ഭണ്ഡാരങ്ങളുടെയും താക്കോലുകൾ സ്വീകരിച്ചു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KP മോഹൻദാസ്, ഭരണസമിതി അംഗങ്ങളായി AV പ്രശാന്ത്, അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, K അജിത് എന്നിവർ അനുമോദനം അറിയിച്ചു. ഭാര്യ അനില, മക്കളായ ജയദേവൻ, അഞ്ജിത എന്നിവരും ചടങ്ങിലെത്തിയിരുന്നു. അഡ്മിനിസ്ട്രേറ്ററായിരുന്ന T ബ്രീജകുമാരെ കാലാവധി പൂർത്തിയാകും മുമ്പ് വിരമിച്ചതിനെ തുടർന്നാണ് പുതിയ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചത്. കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷണം ഏറ്റെടുക്കണമെന്ന ഹർജിയിൽ ED വീണ്ടും സമയം നീട്ടി ചോദിച്ചു. 10 ദിവസത്തിനകം നിലപാട് അറിയിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ മാസം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ലോക്താന്ത്രിക് യുവജനതാദൾ നേതാവ് സലീം മടവൂർ നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ച് നിലപാട് ആരാഞ്ഞത്. കേസ് പരിഗണിച്ചപ്പോൾ ED കൂടുതൽ സാവകാശം ആവശ്യപ്പെടുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊണ്ടുവന്ന കള്ളപ്പണത്തിന്റെ സ്രോതസ് കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് അന്വേഷണം അനിവാര്യമാണെന്നും അന്വേഷണം നടത്താൻ ED നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിക്കാരന്റെ ആവശ്യം. കുടിവെള്ള പൈപ്പ് ഇടലിനായി കുത്തിപ്പൊളിച്ച തൃശൂർ പടിഞ്ഞാറക്കോട്ടയിലെ റോഡുകളിലെ വൻകുഴികൾ വാഹനയാത്രികർക്ക് അപകടക്കെണിയായി മാറി. കാഞ്ഞാണി, അയ്യന്തോൾ, പൂങ്കുന്നം, അരനാട്ടുകര, പൂത്തോൾ, കാൽവരി, MG റോഡുകൾ കൂടിച്ചേരുന്നതും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ആശുപത്രിയുമെല്ലാമുള്ള തൃശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വാഹന തിരക്കേറിയതുമായ ജംഗ്ഷനാണിത്. പ്രധാന റോഡ് വെട്ടിപ്പൊളിച്ചതിനെ തുടർന്നുണ്ടായ ഇവിടുത്തെ വൻകുഴിയിൽ ഓട്ടോറിക്ഷകളും ഇരുചക്രവാഹന യാത്രികരടക്കം പെടുന്നത് പതിവാകുമ്പോൾ ഇതുമൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. ബസ്സടക്കമുള്ള ചെറുതും വലുതുമായ വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നുപോകുന്ന ഇവിടെ അപകടങ്ങളും പതിവായി. നാളേറെയായി തകർന്നു കിടക്കുന്ന റോഡുകൾ മെറ്റലിട്ട് നികത്തിയെങ്കിലും തുടർച്ചയായ മഴയിൽ അവയെല്ലാം ഇളകിപ്പോയി വലിയ ഗർത്തമായി മാറിയിരിക്കുകയാണ്. ഇതാണിപ്പോൾ യാത്ര കൂടുതൽ ദുഷ്കരമാക്കുന്നത്. അടിയന്തരമായി രോഗികളുമായി പോകുന്ന ആംബുലൻസുകളും ഇവിടെ കുഴിയിലും കുരുക്കിലും അകപ്പെടുകയാണ്. കാൽവരി റോഡിലും സമാനമായ അവസ്ഥയാണുള്ളത്. ഇവയ്ക്ക് പുറമെ സമീപത്തെ ശങ്കരയർ ജംഗ്ഷനിൽ രൂപപ്പെട്ട കുഴികൾ യാത്രക്കാർക്ക് ദുരിതമായി മാറി. കുഴികൾക്ക് പുറമെ മെറ്റലുകൾ ഇളകി റോഡിൽ പരന്നുകിടക്കുന്നത് ഇരുചക്രവാഹന യാത്രികർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്വരാജ് റൗണ്ടിലെ പൊളിച്ച ചില ഭാഗങ്ങൾ മാത്രം ടാറിംഗ് നടത്തിയ കോർപ്പറേഷൻ യാത്രാ ദുരിതം ഇരട്ടിയാക്കുന്ന നഗരത്തിലെ ഈ പ്രധാന ജംഗ്ഷനുകളിലെ കുഴികൾ അടയ്ക്കാൻ തയ്യാറാകാത്തതിൽ യാത്രക്കാരിൽ വൻ അമർഷം ഉളവാക്കിയിട്ടുണ്ട്. വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും മുൻപേ റോഡ് അടിയന്തരമായി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യമാണ് ഏവർക്കുമുള്ളത്. TCV തൃശൂർ. ആളൂരിൽ തനിച്ച് താമസിച്ചിരുന്ന വൃദ്ധനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പ്രതികൾ കസ്റ്റഡിയിലായതായി സൂചന. ആളൂർ പെട്രോൾ പമ്പിന് പുറകിലുള്ള അയനിക്കാട്ടിൽ വേലായുധന മകൻ 65 വയസ്സുള്ള രാമകൃഷ്ണനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്വാറി ഉടമകളുടെ വാദം തള്ളി ഹരിത ട്രിബ്യൂണലിന് അനുകൂലമായി സുപ്രീംകോടതി വിധി. പരിസ്ഥിതി വിഷയങ്ങളിൽ സ്വമേധയാ കേസെടുക്കാൻ ദേശീയ ഹരിത ട്രൈബ്യൂണലിന് അധികാരമുണ്ടെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു. ക്വാറികളുടെ ദൂരപരിധി ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് 200 മീറ്ററായി ഉയർത്തി ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ ക്വാറി ഉടമകളും സംസ്ഥാന സർക്കാരും നൽകിയ ഹർജികൾ പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവ്. അതിരപ്പള്ളി ജലവൈദ്യുതി പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വൈദ്യുതി വകുപ്പ്. അനുമതിക്കായി കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രാലയത്തെ വീണ്ടും സമീപിക്കും. സമവായത്തിലൂടെ പദ്ധതി നടപ്പാക്കുമെന്ന് വൈദ്യുതി വകുപ്പ്. സമവായത്തിലൂടെ മാത്രമേ പദ്ധതി നടപ്പാക്കൂവെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് അറിയിച്ചു. പരിസ്ഥിതി അനുമതിയുടെ കാലപരിധി കഴിഞ്ഞതിനാൽ എല്ലാ നടപടികളും ആദ്യം തുടങ്ങണം. അതിനാൽ 20 വർഷം മുമ്പ് വനംവകുപ്പിന് നൽകിയ നഷ്ടപരിഹാരമായ 4,11,00,000 രൂപ വൈദ്യുതി വകുപ്പ് മടക്കി വാങ്ങും. അതിരപ്പള്ളി ജലവൈദ്യുതി പദ്ധതിക്ക് കഴിഞ്ഞ വർഷം June 6 സംസ്ഥാന സർക്കാരിന്റെ NOC ലഭിച്ചിരുന്നു. ഇതിന് 7 വർഷം വരെ കാലാവധിയുണ്ട്.
വനഭൂമി ഏറ്റെടുക്കാനുള്ള അനുമതി ലഭിച്ചതിനു ശേഷം 2001 നഷ്ടമാകുന്ന മരങ്ങളുടെ എണ്ണം കണക്കാക്കി വൈദ്യുതി ബോർഡ് 4,11,00,000 രൂപ വനംവകുപ്പിന് കൈമാറിയത്. 25 ഹെക്ടർ പ്രദേശത്തെ വനം നഷ്ടമാകുമെന്നായിരുന്നു പഠനം. 20 വർഷമായി ഈ തുക വനംവകുപ്പിന്റെ പക്കലാണ്, പലിശ നൽകുന്നുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് പണം വൈദ്യുതി ബോർഡ് തിരികെ വാങ്ങുന്നത്. ഇതേസമയം പദ്ധതിക്ക് ലഭിച്ച കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി 2018 അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അനുമതി തേടുന്നതുൾപ്പെടെ എല്ലാ നടപടികളും ആദ്യം മുതൽ ആരംഭിക്കണം. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ തന്നെ പുതിയ കണക്കനുസരിച്ചായിരിക്കും മരങ്ങളുടെ വില. വിശദമായ ചർച്ചകളിലൂടെ സമവായം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ പദ്ധതിയുമായി മുന്നോട്ടു പോകൂവെന്ന് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. TCV, തൃശൂർ. വടക്കാഞ്ചേരി ഓട്ടുപാറ ഉദയനഗറിൽ രാത്രിയിൽ വീട് കയറിയ ആക്രമണം ഒരാൾക്ക് വെട്ടേറ്റു. കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ നെലുവായ് കുട്ടഞ്ചേരി കാങ്കലാത്ത് വീട്ടിൽ ഉണ്ണിക്കുട്ടനെ ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാങ്ങര സ്വദേശി അഫ്സലിന്റെ ഫ്ളാറ്റിൽ ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. എരുമപ്പെട്ടി സ്വദേശിനിയായ ഷമീറ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്താണ് ആക്രമണമുണ്ടായത്. ഇവിടെ രാത്രിയിൽ ആഡംബര വാഹനങ്ങൾ വന്നുപോകുന്നതായി നാട്ടുകാർ പറയുന്നു. വെട്ടേറ്റ ഉണ്ണിക്കുട്ടന്റെ രണ്ട് കാലുകളും അറ്റ നിലയിലാണ്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വ യോഗം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA മാരായ TV ചന്ദ്രമോഹൻ, PA മാധവൻ, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റണ്ടയിൽ വീടിനോട് ചേർന്നുള്ള കുന്നിന് മുകളിൽ നിന്ന് വലിയ പാറ ഉരുണ്ട് വീണത് വീട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. പൂങ്ങോട് കൊട്ടശ്ശേരി ചന്ദ്രന്റെ വീടിന്റെ പുറകുവശത്തുള്ള കുന്നിൽ നിന്നാണ് പാറ വീണത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ശക്തമായി കാറ്റും മഴയും ഉണ്ടായിരുന്ന സമയത്ത് വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടി വന്ന് നോക്കിയപ്പോഴാണ് പാറ ഉരുണ്ട് വീണ് കിടക്കുന്നത് കണ്ടത്. പശുക്കളെ കെട്ടിയിരുന്ന തൊഴുത്തിന് സമീപമാണ് പാറ വീണത്. കുന്നിൻ ചെരുവിലെ പാറ ഇടുക്കുകളിൽ നിന്നും വലിയ തോതിൽ വെള്ളം ഒഴുകി വരുന്നതും ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. മേഖലയിലെ പല വീടുകളിലും പാറകളും മൺതിട്ടുകളും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ബിന്ദു ഗിരീഷ് സ്ഥലം സന്ദർശിച്ച് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വേണ്ട നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന ട്രഷററും ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായിരുന്ന എള്ളാത്ത ജയകൃഷ്ണന്റെ 1st ശ്രാദ്ധദിനത്തോടനുബന്ധിച്ച് കേരള ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനവും മികച്ച വ്യവസായ സംരംഭകർക്കുള്ള പുരസ്കാരങ്ങളും നൽകി. GNSS രക്ഷാധികാരി മഞ്ചേരി KR ഭാസ്കരപിള്ള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മികച്ച വ്യവസായ സംരംഭകനുള്ള പുരസ്കാരം ഇന്റൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ G മോഹനനും യുവ സംരംഭകനുള്ള പുരസ്കാരം വിസ്ഡം കോളേജ് MD K കൃഷ്ണകുമാറിനും സമ്മാനിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുഖ്യാതിഥിയായിരുന്നു. മമ്മയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച അധ്യാപകർക്കുള്ള അവാർഡ് നേടിയ C രാധാകൃഷ്ണൻ, M സുനിൽകുമാർ എന്നിവരെയും സിവിൽ സർവീസ് പരീക്ഷയിൽ 6 റാങ്ക് നേടിയ K മീരയെയും ചടങ്ങിൽ അനുമോദിച്ചു. കാലപ്പഴക്കത്താൽ ഉള്ളു ദ്രവിച്ച മുറ്റത്തെ ഈട്ടിമരം കാഴ്ച പരിമിതരായ ദമ്പതികളുടെ കുടുംബത്തിന് ഭീഷണിയാകുന്നു. മരം മുറിച്ചു മാറ്റാനായി 2 വർഷമായുള്ള പരാതികൾക്ക് പരിഹാരമേകാതെ അധികാരികൾ. പുത്തൂർ പഞ്ചായത്തിലെ ചെമ്പം കണ്ടത്ത് കിഴക്കൂടൻ അയ്യപ്പക്കുട്ടിയുടെ കുടുംബമാണ് വീടിനു മേൽ വീഴാവുന്ന ഈട്ടിമരത്തെക്കുറിച്ചുള്ള ഭീതിയിൽ കഴിയുന്നത്. കാഴ്ച പരിമിതരായ മകനും മരുമകളുമടങ്ങുന്ന 5 കുടുംബമാണ് അപകട ഭീഷണിയുടെ മുൾമുനയിലായിരിക്കുന്നത്. 200-ലേറെ വർഷം പഴക്കമുള്ള ഈ ഈട്ടിമരത്തിന്റെ പൊള്ളയായ ഉൾഭാഗം ഉടുമ്പിന്റെയും മരപ്പട്ടിയുടെയും വാസസ്ഥലമായി മാറിക്കഴിഞ്ഞു. 2019 മുതൽ മുറിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ വില്ലേജിലൊക്കെ കൊടുത്തിരുന്നു. റവന്യൂ അധികൃതരൊക്കെ വന്ന് ഫോട്ടോ എടുത്ത് പോയി, ഒരുപാട് തവണ വന്നിരുന്നു. പക്ഷെ ഇതുവരെയായിട്ട് നടപടി ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിലും 2-3 തവണ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു. ഇതുവരെയായിട്ട് അവർ അന്വേഷിക്കാനോ ഒന്നിനും വന്നിട്ടില്ല. പിന്നെ അപകടാവസ്ഥയിലായ ഈ മരം മുറിച്ചു മാറ്റുന്നതിനായി 2019 ഒക്ടോബർ 14 വില്ലേജ് ഓഫീസ് വഴി താലൂക്ക് ഓഫീസിലും തുടർന്ന് നാളിതുവരെയായി RDO, കളക്ടർ, ഫോറസ്റ്റ് ഓഫീസ്, റവന്യൂ മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്കെല്ലാം പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ഈ മരം ഉൾപ്പെടെ പുരയിടത്തിലെ 2 ഈട്ടിമരങ്ങൾക്ക് 5 ലക്ഷം രൂപയാണ് വർഷങ്ങൾക്ക് മുൻപ് അധികൃതർ വില നിശ്ചയിച്ചിരുന്നത്. മരം ലേലം വിളിക്കുന്നതിനുള്ള ശ്രമം പലതവണ വനംവകുപ്പ് നടത്തിയെങ്കിലും ലേലത്തിനാരും എത്താതിരുന്നതിനാൽ ആ ശ്രമങ്ങൾ വൃഥാവിലാവുകയായിരുന്നു. കാറ്റും മഴയും ശക്തമാകുമ്പോൾ മരം വീടിന് മുകളിൽ വീഴുമെന്ന പേടിയിൽ കഴിയേണ്ടി വരുന്ന ഈ കുടുംബത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് ഉടൻ പരിഹാരമേകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV News, തൃശൂർ.
ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ സംയോജിത ശിശുവികസന സേവന പദ്ധതിയുടെ 46-ാം വാർഷികാഘോഷവും ICDS സേവന പ്രദർശനവും നടന്നു. ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രദർശനം നഗരസഭാ വൈസ് ചെയർമാൻ കെ മുബാറക് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ കെ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. വിളർച്ച രോഗം കണ്ടെത്തുന്നതിനായി അനീമിയ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. പോഷകാഹാരങ്ങൾ, വിറ്റാമിൻ, ഇലക്കറികൾ തുടങ്ങിയവയും അംഗൻവാടി പ്രവർത്തകർ നിർമ്മിച്ച കരകൌശല വസ്തുക്കളും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. അംഗനവാടികൾ നൽകുന്ന സേവനങ്ങളും പദ്ധതികളും ഉൾക്കൊള്ളിച്ച് പുഴയ്ക്കൽ അഡീഷണൽ അർബൻ 1 സെക്ടർ തലത്തിൽ ത്രിദിന പ്രദർശനത്തിന് തുടക്കമായി. പ്രദർശനം കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളിലെ വിവിധ ചാർട്ടുകൾ, കുട്ടികൾ നിർമ്മിച്ച ഒരുഗാമി പ്രവർത്തനങ്ങൾ, പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ, ഉയരവും ഭാരവും നോക്കാനുള്ള സൌകര്യം, അനീമിയ സ്ക്രീനിംഗ് തുടങ്ങിയവയാണ് 3 ദിവസങ്ങളായി നടക്കുന്ന പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ക്ലീൻ ഇന്ത്യ ശുചിത്വ ഭാരതം ക്യാമ്പയിന്റെ ഭാഗമായി അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ പെരിയമ്പലം ബീച്ചിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെ ചാവക്കാട് ബ്ലോക്ക് പ്രതിനിധി നൈജൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ഭാരവാഹികളായ അസ്ലം തെങ്ങിൽ, ഫിറോസ് അനീഷ്, ആഷിഖ് മാടപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ ഫാൻ റിപ്പയർ ചെയ്യുന്നതിനിടയിൽ ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. കോട്ടപ്പുറം കിഴുത്തളി ശാസ്താവിങ്കൽ 51 വയസ്സുള്ള കണ്ണനാണ് മരിച്ചത്. വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ഉപകരണ റിപ്പയറിംഗ് വർക്ക്ഷോപ്പിൽ ഫാൻ റിപ്പയർ ചെയ്യുന്നതിനിടയിലായിരുന്നു അപകടം. ഉടൻ തന്നെ മെഡിക്കെയർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടിയ DCRB ASI സുധീർ പരമേശ്വരന് റൂറൽ SP ജി പൂങ്കുഴലിയുടെ ആദരം. ഇടിച്ച വാഹനത്തെക്കുറിച്ചോ പ്രതിയെക്കുറിച്ചോ യാതൊരു അറിവും ഇല്ലാതിരുന്ന കേസിൽ സുധീറിന്റെ അന്വേഷണം മികവാണ് അതിവിദഗ്ധമായി വാഹനം കണ്ടെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഇടയാക്കിയത്. SP ഓഫീസിൽ നടന്ന ചടങ്ങിൽ സുധീറിന് റൂറൽ SP ജി പൂങ്കുഴലി പ്രശംസാപത്രം നൽകി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ 2-ാം പ്രവേശന കവാടത്തിൽ ടിക്കറ്റ് വിതരണം വീണ്ടും ആരംഭിച്ചു. രാവിലെ 7 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെ കൌണ്ടർ പ്രവർത്തിക്കും. സാധാരണ ടിക്കറ്റുകൾക്ക് പുറമെ തത്സമയ മുൻകൂർ റിസർവേഷൻ ടിക്കറ്റുകളും നൽകുന്നുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. ലോക്ഡൌണും കഴിഞ്ഞ് ഇളവുകൾ ലഭിച്ചതോടെ മത്സ്യസമൃദ്ധിയിൽ ബ്ലാങ്ങാട് മത്സ്യ മാർക്കറ്റ്. പ്രതിസന്ധി കാലത്ത് വരുമാനം നിലച്ചവർക്ക് ഈ മത്സ്യസമൃദ്ധി അതിജീവനത്തിന്റെ പ്രതീക്ഷയാണ്. ഐക്കൂറ, തെമ്മാൻ, ശ്രാവ്, കുടുത തുടങ്ങിയ വലിയ മീനുകളാണ് മാർക്കറ്റുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. വലിയ മത്സ്യങ്ങൾ സമൃദ്ധിയായതോടെ വിലയും കുറഞ്ഞു. 800 രൂപയുണ്ടായിരുന്ന ഐക്കൂറ ഇപ്പോൾ 250 മുതൽ 400 രൂപ വരെയാണ് വിൽപ്പന. തെമ്മാൻ 180, ശ്രാവ് 350, കുടുത 140 എന്നിങ്ങനെയാണ് മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നത്. കുളച്ചൽ മേഖലയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലായും വലിയ മീനുകൾ കടലിൽ നിന്ന് ചൂണ്ട ഉപയോഗിച്ച് പിടിക്കുന്നത്. സാധാരണ സീസണായാൽ മത്സ്യ മാർക്കറ്റുകളിൽ മീൻ വാങ്ങിക്കാൻ വലിയ തിരക്കാണുണ്ടാവുക. എന്നാൽ കോവിഡ് പ്രതിസന്ധിയിൽ പഴയതുപോലെ മാർക്കറ്റുകളിൽ തിരക്ക് കുറവാണെന്ന് മത്സ്യ വിൽപ്പനക്കാർ പറയുന്നു. മീൻ വളരെ വില കുറവ്, ബ്ലാങ്ങാട് ബീച്ചിൽ നിന്ന് ചൂണ്ടക്കാരുടെ മീൻ, ചൂണ്ടയിട്ട് പിടിക്കണ മീൻ എല്ലാം വിലക്കുറവിലാണ്. പക്ഷേ കസ്റ്റമേഴ്സ് കുറവ്, മീൻ മേടിക്കാൻ കാലാവസ്ഥ വേണോ എന്താണെന്നറിയില്ല, ജനങ്ങൾ വരുന്നില്ല. മുനക്കക്കടവ് വിഷ്ട്രാൻഡിംഗ് സെന്ററിലും മത്സ്യലഭ്യത സമൃദ്ധിയാണ്. ഇവിടെ മാന്തൾ, ഐല, നത്തൂലി തുടങ്ങിയ മത്സ്യങ്ങൾ ധാരാളം ലഭിക്കുന്നുണ്ട്. വിലയും കുറവാണ്. മാന്തളിന് കിലോയ്ക്ക് 50 രൂപയിൽ താഴെയാണ് ചില്ലറ വിൽപ്പന. മത്സ്യലഭ്യത ഇടനിലക്കാരായ കച്ചവടക്കാർക്കും ലേലം പിടിക്കുന്നവർക്കും വലിയൊരാശ്വാസമാണ് നൽകുന്നത്. TCV ചാവക്കാട്. തീരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ വസ്ത്രങ്ങൾ കണ്ടതിനെ തുടർന്ന് ചാലക്കുടി പുഴയിൽ പോലീസും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തി. പാലത്തിനടുത്ത് കണ്ണമ്പുഴ കടവ് കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ. പുഴയുടെ മറുകരയിലാണ് ഒരാളുടെ വസ്ത്രങ്ങൾ കണ്ടത്. കുറച്ചകലെ ഒരു ബൈക്കും കാണപ്പെട്ടു. കൊടകരയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരാളെ കാണാതായിരുന്നു. ഈ സംശയം മുൻനിർത്തിയാണ് പോലീസിന്റെ അന്വേഷണം. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സർക്കാർ ജീവനക്കാർക്കുള്ള ജില്ലാതല സിവിൽ സർവീസസ് ടൂർണമെന്റ് തൃശൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ഹരിത വി കുമാർ ചെസ്സിൽ കരുക്കൾ നീക്കി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സി ദിദിക, വൈസ് പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി, ഡേവിസ് മൂക്കൻ, MM ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അത്ലറ്റിക്, ഷട്ടിൽ, ബാഡ്മിന്റൺ, ഫുട്ബോൾ, ടേബിൾ ടെന്നീസ് തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. മലയാളിക്ക് വായനയുടെ പുതുലോകം തുറന്നുകൊടുത്ത നാലപ്പാട്ട നാരായണ മേനോന്റെ 134-ാം ജന്മദിനമാണ് October 7. ഞാനിങ്ങ് ചിന്താശകലങ്ങൾ കണ്ണുനീരിൽ പിടിപ്പിച്ചൊരു കോട്ട കെട്ടി അടിച്ചുടച്ചാഞ്ഞൊടികൊണ്ടതാരോ പ്രപഞ്ചമേ നീതു തന്നെയെന്ന്. 1887 October 7 പൊന്നാനിക്കടുത്ത് വന്നേരിയിൽ നാലപ്പാട്ട് നാരായണ മേനോൻ ജനിച്ചത്.
മാധവിയമ്മയുടെയും ആമയൂർ കണ്ണൻ പുരുഷോത്തമൻ നമ്പൂതിരിയുടെയും മകനായി ജനിച്ചു. സ്വന്തമായി വായിച്ചും പഠിച്ചും സാഹിത്യത്തിൽ അവഗാഹം നേടി സംസ്കൃതവും ഇംഗ്ലീഷും പഠിക്കുകയും ചെയ്തു. നാലപ്പാട്ട് നാരായണമേനോന്റെ കൃതികളിൽ ഏറ്റവും പ്രധാനമാണ് കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം. ഭാര്യയുടെ മരണത്തോടെ സ്വന്തം ജീവിത ദുഃഖത്തെ പ്രപഞ്ച സ്വഭാവം എന്ന് ചിത്രണം ചെയ്തുകൊണ്ടാണ് കാവ്യം തുടങ്ങുന്നത്. ജീവിതത്തിന്റെ സൂക്ഷ്മാംശങ്ങൾ ഒരു വേദാന്തിയുടെ പാരമ്പര്യസിദ്ധമായ മനോഭാവത്തോടെ കാവ്യസുന്ദരമായി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാള വിലാപകാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമാണ് ഈ കൃതി. കവന കൗമുദിയിൽ കവിത എഴുതിക്കൊണ്ടാണ് നാരായണമേനോൻ സാഹിത്യരംഗത്ത് പ്രവേശിച്ചത്. തുടർന്ന് ഗദ്യപദ്യ വിഭാഗങ്ങളിലായി 12 കൃതികൾ രചിച്ചു. കൈതപ്പു, നക്ഷത്രങ്ങൾ, മടി, മാതൃഭൂമി, രാജസിംഹൻ, വാനപ്രസ്ഥന്റെ വിരക്തി എന്നിവയാണ് ആദ്യകാല കാവ്യങ്ങൾ. എന്നാൽ കണ്ണുനീർത്തുള്ളി, പുളകാങ്കുരം, ചക്രവാളം, സുലോചന, ലോകം, ദേവഗതി എന്നിവയാണ് നാലപ്പാടനെ പ്രശസ്തനാക്കിയത്. വള്ളത്തോൾ പാരമ്പര്യത്തിൽപ്പെട്ടവയാണ് ആദ്യകാല കാവ്യങ്ങൾ. നാലപ്പാടന്റെ ആധ്യാത്മിക തത്വദർശനങ്ങൾ വെളിപ്പെടുത്തുന്ന കാവ്യങ്ങളാണ് പുളകാങ്കുരവും ചക്രവാളവും. തത്വചിന്തയുടെ ഏറ്റവും മികച്ച ആവിഷ്കരണമാണ് ചക്രവാളം. കണ്ണുനീർത്തുള്ളിയും ചക്രവാളവും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 1954 ഒക്ടോബർ 31 തന്റെ 66 വയസ്സിലാണ് നാലപ്പാട്ട് നാരായണമേനോൻ അന്തരിച്ചത്. ചികിത്സയ്ക്കിടെ ഹൃദയസ്തംഭനം മൂലം യുവാവ് മരിച്ചു. കനകമല പാഴയത്ത് പറമ്പിൽ തോമസ് മകൻ 38 വയസ്സുള്ള ജസ്റ്റിലാണ് മരിച്ചത്. വെള്ളം കുടിക്കുന്നതിനിടെ വെപ്പ് പല്ല് അന്നനാളത്തിൽ കുടുങ്ങിയതിനെ തുടർന്ന് ചാലക്കുടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച ശസ്ത്രക്രിയയിലൂടെ പല്ല് പുറത്തെടുത്തുവെങ്കിലും ഇന്ന് പുലർച്ചെ ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. കലാമണ്ഡലം പത്മനാഭൻ നായരുടെ 93rd ജന്മദിനാഘോഷം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. ആശാന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. വൈസ് ചാൻസലർ ടി കെ നാരായണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കഥകളി നടൻ കലാമണ്ഡലം കെ ജി വാസുദേവൻ, കലാതരംഗണി ഡയറക്ടർ കലാമണ്ഡലം ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കർഷക സംഘം നാട്ടിക ഏരിയ കൺവെൻഷൻ തൃപ്രയാറിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം മുൻ നേതാക്കളായ പി പി രവീന്ദ്രൻ, പി ആർ കറപ്പൻ, അഡ്വക്കേറ്റ് എ പി പ്രേമലാൽ എന്നിവരെ കൺവെൻഷനിൽ ആദരിച്ചു. അഡ്വക്കേറ്റ് വി കെ ജ്യോതി പ്രകാശ് അധ്യക്ഷനായിരുന്നു. സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു, ഇ പി കെ സുഭാഷിതൻ, ടി എസ് മധുസൂദനൻ, സജിത തുടങ്ങിയവർ പങ്കെടുത്തു. കൊണ്ടാഴിയിൽ നിന്ന് ഒരു സൂപ്പർ ടാലന്റ്, 9 മാസം മാത്രം പ്രായമുള്ള ദക്ഷിൻ നേടിയത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്. ബൈസിക്കിൾ, ഗുഡ് ബോയ്. കാർ, ഗുഡ് ബോയ്. ഫിഷ്, 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 ഫിഷ്. കൊണ്ടാഴി പാറമേൽപ്പടി തെരുവിൽ സെൽവരാജ്, പി കെ ഗീതാ ദമ്പതിമാരുടെ മകളായ അനുഷയുടെ മകൻ എ എസ് ദക്ഷിണാണ് പ്രകൃതിയിലെ വസ്തുക്കളെയും പക്ഷി മൃഗാദികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് റെക്കോർഡ് കഴുത്തിലണിഞ്ഞത്. 5 മാസം മുതലുള്ള അമ്മ അനുഷയുടെ പരിശ്രമമാണ് ദക്ഷിന്റെ റെക്കോർഡ് നേട്ടത്തിലൂടെ സഫലമായത്. പക്ഷി മൃഗാദികളുടെയും മറ്റ് പ്രകൃതി വസ്തുക്കളുടെയും കാർഡുകൾ കാണിച്ച് പേര് പറഞ്ഞാൽ അതിലേതെന്ന് കൃത്യമായി ഈ മിടുക്കൻ തൊട്ടു കാണിച്ചു തരും. ദക്ഷിൻ ജനിച്ച് 5 മാസം ആയതു മുതൽ ചിത്രങ്ങൾ കാണിച്ച് പഠിപ്പിച്ചു തുടങ്ങി. 5 മാസം തൊട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചു കൊടുത്ത് കുട്ടി ഫസ്റ്റ് പിന്നെ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ നോക്കി നോക്കി ഒരു 8 മാസം ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആപ്പിൾ ചെയ്താന്ന് ചോദിച്ചാൽ അതുപോലെ തൊട്ട് കളിക്കുക, ക്യാറ്റ്, അങ്ങനത്തെ ഓരോരോന്നായിട്ട് ഓരോന്നായിട്ട് തൊട്ട് കളിക്കാൻ തുടങ്ങി. പിന്നീട് 9ാം മാസത്തിലാണ് എൻട്രി അയച്ചത്. ഒക്ടോബർ 11 ദക്ഷിന്റെ 1ാം പിറന്നാൾ ആഘോഷിക്കാൻ ഇരിക്കുകയാണെന്നത് നേട്ടത്തിന്റെ മാധുര്യം ഏറെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇനിയും കൂടുതൽ അറിവുകൾ കുഞ്ഞിനെ പകർന്നു നൽകി ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ് അമ്മയുടെ ആഗ്രഹം. ടിസിവി ന്യൂസ്, ചെലക്കര. വടക്കുനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് കൂടുതൽ ഇളവുകൾ. ഈ മാസം 10 മുതൽ ഇളവുകൾ നിലവിൽ വരും. പുലർച്ചെ 4 നടക്കുന്ന നെയ്യാട്ടം ദർശിക്കാൻ ഭക്തരെ അനുവദിക്കും. രാത്രി 8 തൃപ്പുക ദർശനത്തിനും അനുമതിയുണ്ടാകും. പാർമേക്കാവ് ക്ഷേത്രത്തിൽ സ്വർണ്ണ കൊടിമരത്തിന്റെ ആധാര ശിലാസ്ഥാപനം നവംബർ 22 നടക്കും. കൊടിമരത്തിനായുള്ള തേക്ക് തൈലത്തോണിയിൽ സംസ്കരണ പ്രക്രിയയിലാണ്. 2022 ഫെബ്രുവരിയിൽ ക്ഷേത്രത്തിലെ ആദ്യ ഉത്സവത്തിന് കൊടിയേറും. പൂരവും വേലയും ആഘോഷിക്കുന്ന പാർമേക്കാവിൽ ആദ്യമായാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത്. 8 ദിവസത്തെ ഉത്സവമാണ് നടക്കുക. ഇതോടെ ഒരു പ്രതിഷ്ഠയ്ക്ക് തന്നെ പൂരവും വേലയും ഉത്സവവും നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായി പാർമേക്കാവ് മാറും.
സർവീസ് റോഡുകളുടെ സമ്പൂർണ്ണ തകർച്ചയും അധികൃതരുടെ അനാസ്ഥയും മൂലം മണ്ണത്തി കുതിരാൻ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി. പീച്ചി റോഡ് ജംഗ്ഷന് സമീപത്തെ സർവീസ് റോഡുകളുടെ ശോചനീയാവസ്ഥ മൂലം ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പാലക്കാട് നിന്നും തൃശൂരിലേക്ക് പോകുന്ന സർവീസ് റോഡാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. പട്ടിക്കാട് മുതൽ പീച്ചി റോഡ് വരെ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ഈ സർവീസ് റോഡിലൂടെയാണ് എല്ലാ വാഹനങ്ങളും കടന്നുപോകുന്നത്. പീച്ചി റോഡ് സെന്ററിലെ നാലും കൂടിയ ജംഗ്ഷനിൽ വൻ കുഴികൾ രൂപപ്പെട്ടതിനാൽ പീച്ചിയിലേക്കും പട്ടിക്കാട്ടേക്കും തൃശൂരിലേക്കും പോകുന്ന വാഹനങ്ങൾ പൂർണ്ണമായും ഗതാഗത കുരുക്കിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയാണ് റോഡിന്റെ തകർച്ച പൂർണ്ണമാക്കിയത്. ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ മെറ്റലിട്ട് കുഴികൾ താൽക്കാലികമായി അടയ്ക്കുന്ന പണികൾ നടക്കുന്നുണ്ട്. ബി ജെ പി നേതൃത്വത്തിനോട് ഇടഞ്ഞു നിൽക്കുന്ന സംഘപരിവാർ നേതാവ് സി പി എമ്മിലേക്ക്. ഹിന്ദുഐക്യവേദി മുൻ ജനറൽ സെക്രട്ടറി കെ കേശവദാസാണ് സി പി എമ്മിൽ പ്രവേശിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂർ കോർപ്പറേഷനിൽ കുട്ടൻകുളങ്ങര ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയിലായിരുന്നു കേശവദാസ്. കോൺഗ്രസിന്റെ കുത്തക ഡിവിഷനായിരുന്നു ഇവിടുത്തെ കേശവദാസിന്റെ നേതൃത്വത്തിലാണ് ബി ജെ പി പിടിച്ചെടുത്തിരുന്നത്. ഡിവിഷനിലെ സിറ്റിംഗ് കൌൺസിലറായിരുന്ന ഐ ലളിതാംബികയ്ക്ക് മികച്ച പ്രവർത്തനം നടത്തി ഏറെ സ്വീകാര്യത നേടിയിട്ടും തുടരവസരം നൽകാതെ ബി ജെ പി സംസ്ഥാന നേതാവ് ബി ഗോപാലകൃഷ്ണന് മത്സരിക്കാൻ സീറ്റ് ഏറ്റെടുക്കുകയായിരുന്നു. ഇതായിരുന്നു നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണം. തിരഞ്ഞെടുപ്പിൽ ഗോപാലകൃഷ്ണൻ പരാജയപ്പെടുകയും ചെയ്തു. പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബും കൂളിമുട്ടം നെടുപറമ്പ് ഫ്രണ്ട്സ് കലാ സാംസ്കാരിക വേദിയും ചേർന്ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജിത്ത് മണ്ടത്ര അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ സഗീർ, ജയന്തി മനോജ്, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി കെ പി സി സി ദർശന സമിതി സംസ്ഥാന പ്രസിഡന്റ് വി സി കബീർ നയിക്കുന്ന ഗാന്ധി സ്മൃതി യാത്രയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. നഗരകേന്ദ്രത്തിൽ മഹാത്മാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ദർശൻ സമിതി കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ വിനയകുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ബദ്രുദ്ദീൻ ഗുരുവായൂർ, ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ, യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി കരയനൂ പാടശേഖരത്തിലെ തോടിന് കുറുകെയുള്ള കലുങ്ക് പാല നിർമ്മാണ പദ്ധതി രാഷ്ട്രീയ വൈര്യം മൂലം പഞ്ചായത്ത് ഭരണസമിതി റദ്ദ് ചെയ്തതായി പരാതി. ചട്ടവിരുദ്ധമായ നടപടിക്കെതിരെ പ്രതിഷേധവുമായി കർഷകരും കോൺഗ്രസും രംഗത്തെത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 18 വാർഡിൽ ഉൾപ്പെടുന്ന കരിയന്നൂർ പാടശേഖരത്തിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതി തോടിന് കുറുകെ 2 ചെറുപാലങ്ങൾ നിർമ്മിക്കുന്നതിനായി ഫണ്ട് വകയിരുത്തിയിരുന്നു. അന്നത്തെ കോൺഗ്രസ് പ്രതിനിധിയായ വാർഡ് മെമ്പർ എൻ കെ കബീറിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് 2020-21 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചത്. എന്നാൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ പദ്ധതി ഏകപക്ഷീയമായി റദ്ദു ചെയ്തുവെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ റിപ്പോർട്ടില്ലാതെ ഭരണസമിതി കൈക്കൊണ്ട നടപടി ചട്ടവിരുദ്ധമാണെന്ന് വിവരാവകാശ രേഖകളിൽ നിന്ന് മനസ്സിലാക്കിയെന്നും ഇതിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, MLA, പഞ്ചായത്ത് ഡയറക്ടർ, ജില്ലാ കളക്ടർ, DDP, DPO എന്നിവർക്ക് പരാതി നൽകിയതായും മുൻ മെമ്പറും കോൺഗ്രസ് നേതാവുമായ എൻ കെ കബീർ അറിയിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ഏകദേശം 680,000 രൂപ ഒരു പാലത്തിന് പദ്ധതി പൂർത്തീകരിക്കുകയും DPC അംഗീകാരം കിട്ടി പദ്ധതി ടെൻഡർ ചെയ്ത ഒരു പാലം തുടർന്ന് വന്ന ഭരണസമിതി രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വിവരാവകാശം വയ്ക്കുകയും ആ വിവരാകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയിൽ ഇതിൻ്റെ AI റിപ്പോർട്ട് പോലും ഇല്ലാതെയാണ് ഈ പാലം ക്യാൻസൽ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ പാലങ്ങൾ യാഥാർത്ഥ്യമായാൽ പാടശേഖരത്തിലെ 35 ഏക്കർ സ്ഥലത്തെ നെൽകൃഷി സുഗമമായി നടത്താൻ കഴിയും. നിലവിൽ ട്രാക്ടർ, നടീൽ, കൊയ്ത്ത് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാർഷിക ഉപകരണങ്ങളും വിത്തും വളവും ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യമാണ്. കാർഷിക യന്ത്രങ്ങൾ ഇറക്കണമെങ്കിൽ തോടിന്റെ വരമ്പ് പൊട്ടിക്കണം. ഇത് കർഷകർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിനൊപ്പം വർഷക്കാലത്ത് ഈ വരമ്പ് പൊട്ടി കൃഷിനാശം സംഭവിക്കുന്നതും പതിവാണ്. പദ്ധതി നടപ്പിലാക്കുമെന്ന് കഴിഞ്ഞ ഗ്രാമസഭയിൽ ഭരണസമിതി ഉറപ്പ് നൽകിയതാണെന്നും പാലങ്ങളുടെ നിർമ്മാണം ഉടൻ നടത്തണമെന്നും പാടശേഖര സമിതി മുൻ സെക്രട്ടറി CS ഗോപി പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് ഈ കാര്യം വന്നെങ്കിൽ മാത്രമേ ഇവിടെ കൃഷി ഈ 35 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. പൈപ്പ് എക്സ്റ്റൻഷൻ വേണം, പാലം വേണം, പാലത്തിന് മൂലം വേണം ഞങ്ങൾക്ക് കൊയ്ത്ത് യന്ത്രവും മറ്റ് അനുബന്ധ സാമഗ്രികളും കൊണ്ടുവരാൻ. അധികാരം കൂടി എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നടപ്പാക്കി തരുവാൻ പഞ്ചായത്തിനോടും കളക്ടറിനോടും മന്ത്രിയോടും അപേക്ഷിക്കുന്നു. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ 18 വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്ന നിലപാടിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതി പിന്മാറണമെന്നും
അല്ലാത്തപക്ഷം ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് വാർഡ് കമ്മിറ്റി അറിയിച്ചു. ടി ഇരിങ്ങാലക്കുടയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ ബ്യൂട്ടി പാർലറിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞു. ഇരിങ്ങാലക്കുട കാട്ടൂർ റോഡിൽ സ്വകാര്യ പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കളിമുറ്റം ഒരുക്കാം ശുചീകരണ പദ്ധതിയുടെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ കുഞ്ഞുമോൻ കരേനൂർ അധ്യക്ഷനായി. ബ്ലോക്ക് മെമ്പർ VC വിനോജ് മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർ MK ജോസ്, OSA സെക്രട്ടറി KA ഫരീദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ദേശമംഗലം പഞ്ചായത്തിലെ കളിമുറ്റം ഒരുക്കാം പദ്ധതിയുടെ സമാപനം കൊണ്ടയൂർ GLP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KK ജയരാജ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം മോനിഷ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, ക്ലബ്ബ് പ്രവർത്തകർ, തൊഴിലുറപ്പ്, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുക്കാട് ടൌണിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഹരിത കേരളം റോഡ് കാട് മൂടി നശിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന ചെറു റോഡാണ് അധികൃതരുടെ അനാസ്ഥയിൽ സഞ്ചാരയോഗ്യമല്ലാതായത്. പ്രധാന റോഡിൽ ഗതാഗത കുരുക്കേറുമ്പോൾ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളും ഈ റോഡിലൂടെ സുഗമമായി സഞ്ചരിക്കുമായിരുന്നു. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് 2 ലക്ഷം ചിലവഴിച്ചാണ് ടൈൽ വിരിച്ച റോഡ് നിർമ്മിച്ചത്. റോഡിന് പുതുമ മാറും മുൻപേ കാട് മൂടി നശിച്ചു. ഇപ്പോൾ മാലിന്യം നിക്ഷേപിക്കാനുള്ള ഇടമായി മാറിയിരിക്കുകയാണ് ഈ റോഡ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും റോഡ് നവീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരമുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് ചെലക്കര പഞ്ചായത്തിൽ തുടക്കമായി. ചെലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ TT ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചെലക്കര സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ PP ബിനോദ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി. മുളങ്ങുന്നത്തുകാവ് കിലയിൽ നിന്ന് വിരമിക്കുന്ന ആദ്യകാല ജീവനക്കാരെ ആദരിച്ചു. സുലോചന, ജാനകി എന്നിവരെ കില എംപ്ലോയീസ് അസോസിയേഷൻ INTUC നേതൃത്വത്തിലാണ് ആദരിച്ചത്. കില ഡയറക്ടർ ജോയ് ഇളമൺ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായി നേതൃത്വം നൽകിയ ഇളവളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചു. വാക്സിൻ വിതരണം ആദ്യഘട്ടം 100% പൂർത്തീകരിക്കുകയും കമ്മ്യൂണിറ്റി കിച്ചൺ വിജയകരമായി നടത്തുകയും ചെയ്തതിലാണ് ഗ്രാമപഞ്ചായത്ത് മികവ് പുലർത്തിയത്. കേച്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് ആദരവ് സംഘടിപ്പിച്ചത്. സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി അധ്യക്ഷനായി. ഇളവളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ചിന്ത വിനോദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. വനിതാ ശിശു വികസന വകുപ്പ് ICDS നാൽപ്പത്തിയാറാം വാർഷികാഘോഷം അവണിശ്ശേരി പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന വാർഷികാഘോഷവും ഗ്രാമപഞ്ചായത്തിലെ 19 അംഗനവാടികളിൽ വിതരണം ചെയ്യുന്ന വിവിധ ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രസന്നൻ, ICDS സൂപ്പർവൈസർ KM നിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന്റെ ഭാഗമായി ചേർപ്പിൽ പ്രതിരോധ ഹോമിയോ മരുന്നുകൾ വിതരണം ചെയ്തു. രണ്ടാം വാർഡിൽ നടന്ന പ്രതിരോധ മരുന്നുകളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം EV ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. R മണികണ്ഠൻ, KR പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. വനിതാ ശിശു വികസന വകുപ്പും മതിലകം ICDS കയ്പമംഗലം പഞ്ചായത്തും സംയുക്തമായി ICDS എക്സിബിഷൻ സംഘടിപ്പിച്ചു. അമ്മമാരുടെ പാചകമേള, കുട്ടികളുടെ ചിത്രരചനകൾ എന്നിവയാണ് എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കയ്പമംഗലം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന എക്സിബിഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ പോൾസൺ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് തല കുടുംബശ്രീ CDS അഗ്രി ന്യൂട്രി ഗാർഡൻ രണ്ടാം വാർഡിൽ ആരംഭിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ അഞ്ജത ശിവരാമൻ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് കോർഡിനേറ്റർ ദേവി ബൈജു പദ്ധതി വിശദീകരണം നിർവഹിച്ചു. ഓരോ വാർഡിലും 50 വീടുകളിൽ ജൈവ രീതിയിൽ കൃഷി നടത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്വർണ്ണവില വർദ്ധിച്ചു. സ്വർണം ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 4380 രൂപയായി. പവന് 160 രൂപ വർദ്ധിച്ച് 35040 രൂപയായി. ദേശീയപാത കുതിരാനിൽ ഇതര സംസ്ഥാനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുലർച്ചെ 4 റോഡരികിൽ ഏകദേശം 45 വയസ്സ് തോന്നിക്ക് നാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. PT പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ട് പ്രവേശന പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. റാങ്ക് പട്ടികയിൽ ചിലക്ക് മികച്ച നേട്ടം. എഞ്ചിനീയറിംഗിൽ വടക്കാഞ്ചേരി സ്വദേശി ഫയസ് ഹാഷിമിന് 1 റാങ്ക്. ചാലക്കുടി പോട്ടയിൽ വൻ കഞ്ചാവ് വേട്ട. കറിൽ കടത്താൻ ശ്രമിച്ച 181 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. 3 പേർ അറസ്റ്റ്.
കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടത്തി ഇരിങ്ങാലക്കുട MCP കൺവെൻഷൻ സെന്ററിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വോട്ടെടുപ്പ് നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം നഗരസഭാ ചെയർപേഴ്സൺ തള്ളി. തൃശൂർ നഗരത്തിലെ പ്രധാന റോഡുകളിൽ അനധികൃത പാർക്കിംഗ് വ്യാപകമാകുന്നു. മതിയായ പാർക്കിംഗ് സൗകര്യമില്ലാത്തത് നഗരത്തിന്റെ ശാപമായി മാറുകയാണ്. കുന്നംകുളത്ത് ബസ്സിൽ സഞ്ചരിച്ച യുവാവിൽ നിന്ന് തോക്ക് പിടികൂടി. ആർത്താറ്റ് സ്വദേശി ആഘോഷാണ് പിടിയിലായത്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരും. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി KP വിനയൻ ചുമതലയേറ്റു. അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ടി ബ്രീജാകുമാരി കാലാവധിയാകുന്നതിന് മുൻപേ വിരമിച്ചതിനെ തുടർന്നാണ് പുതിയ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.